ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളായ സർവകലാശാലകളെ കേരളത്തിലെ സങ്കുചിത താല്പര്യങ്ങൾ തകർത്തു എന്ന് വിശ്വസിക്കുന്ന ഒരു ചരിത്ര പണ്ഡിതനാണ് ഇന്ന് നേരെ ചൊവ്വയിൽ പ്രതികരിക്കുന്നത്. അദ്ദേഹം എത്തിപ്പെട്ടതാവട്ടെ അത്തരമൊരു സർവകലാശാലയുടെ തലപ്പത്ത് തന്നെ. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലറും അറിയപ്പെടുന്ന സാമൂഹിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രാജൻ ഗുരുക്കൾ. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെപ്പറ്റി താങ്കൾക്ക് നന്നായി അറിയാം, പക്ഷേ അതറിഞ്ഞിട്ടും എന്ത് ധൈര്യത്തിലാണ് ഈ വൈസ് ചാൻസലർ സ്ഥാനം ഏറ്റെടുത്തത്? എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് ആത്മവിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ്. താങ്കൾക്കറിയാവുന്നതുപോലെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ജീവനക്കാർക്കാണ് ആധിപത്യം. നമ്മൾ എംപ്ലോയി ഓറിയൻറ്റഡ് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമാണ് അവിടെയുള്ളത്. അങ്ങനെ ഒരു സ്ഥലത്ത് വൈസ് ചാൻസലറായിട്ടുണ്ട്, എന്ത് മാറ്റം വരുത്താൻ കഴിയുമെന്ന് താങ്കൾ വിചാരിക്കുന്നു? അറിവിൻ്റെയും പരിചയത്തിൻ്റെയും കാര്യത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ജീവനക്കാരാണ്. പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഈ സ്ട്രക്ചറിൻ്റെ പ്രശ്നം, ഈ സ്ഥാപനത്തിൻ്റെ ഘടനയുടെ പ്രശ്നമാണ്. അത് ചരിത്രപരമായി നോക്കിയാൽ സെക്രട്ടേറിയറ്റിൻ്റെ പകർപ്പാണ്. ഇപ്പോൾ ഒരു കാര്യം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നടക്കണമെങ്കിൽ അത് ഒരു 32 ടേബിളുകളിൽ കൂടെ കടന്നുപോയിട്ട് വേണം. ഇങ്ങനെ ഒരു കാലവിളംബം ഏർപ്പെടുന്ന ഘടനയാണ് യൂണിവേഴ്സിറ്റിയുടെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ വിഘാതം. അല്ലാതെ ആളുകളുടെ ഒരു കഴിവുകേടോ ഒന്നുമല്ല. ഒരു വൈസ് ചാൻസലർ ചാർജ് എടുത്താൽ അല്പകാലം കൊണ്ട് തന്നെ മനസ്സിലാവും അക്കാദമിക്കായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ ഒരു അന്തരീക്ഷം അവിടെ ഇല്ല എന്ന്. അപ്പോൾ വൈസ് ചാൻസലർമാർ തന്നെ ചെയ്യുന്നത്, ശരി എന്തായാലും ഒന്നും നടക്കില്ല, അങ്ങനെയെങ്കിൽ പ്രസംഗത്തിന് പോകാം അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് പോകാം എന്നാണ് തീരുമാനിക്കുക. അപ്പോൾ താങ്കളും അതേ വഴിക്ക് തന്നെയാവും? വൈസ് ചാൻസലർക്ക് ഒരു ഉദ്ഘാടകൻ്റെ സ്റ്റാർ വാല്യൂ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം വന്നിട്ടുണ്ട്. ധാരാളം വൈസ് ചാൻസലേഴ്സിൻ്റെ സമയം അങ്ങനെ പോയതായിട്ടും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, പൊതുവേദികളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ പ്രത്യക്ഷപ്പെടില്ല. അതേസമയത്ത് ഔദ്യോഗികമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ചില സംഗതികളുണ്ട്, അവിടെ വൈസ് ചാൻസലർ എന്നുള്ള നിലയ്ക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള എനിക്കങ്ങനെ ഒരു ലോക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. അത്തരം വേദികളിലല്ലാതെ ഞാൻ പ്രത്യക്ഷപ്പെടില്ല. താങ്കളെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള എല്ലാ യോഗ്യതയും താങ്കൾക്കുണ്ട്. എങ്കിലും അങ്ങനെ പല യോഗ്യതയുള്ള പലരിൽ നിന്നും താങ്കളെ തിരഞ്ഞെടുത്തത് ഒരു പക്ഷേ പാർട്ടിക്ക് ഇഷ്ടമായോണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ പാർട്ടി പറയുമ്പോൾ താങ്കൾക്ക് ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ? പാർട്ടിയുടെ ഉയർന്ന തലത്തിൽ നിന്ന് തന്നെ എനിക്ക് ഒരു ഉറപ്പ് തന്നിട്ടുള്ളത്, അത് ഞാൻ ആവശ്യപ്പെട്ടിട്ട് പോലുമല്ല, ഉറപ്പ് തന്നിട്ടുള്ളത് അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതൊന്ന്. പിന്നെ മറ്റൊന്ന്, പലപ്പോഴും നമ്മുടെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആളുകൾ സമീപിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള യാതൊരു നിർദ്ദേശവും മുകളിൽ നിന്നില്ല എന്ന് താങ്കൾക്ക് മനസ്സിലാക്കാം. ഇനി എന്തെങ്കിലും സംശയം അതുമായി ബന്ധപ്പെട്ട് തോന്നുകയാണെങ്കിൽ അത് നേരിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കുന്നതിൽ വളരെ സ്വാഗതം ഉണ്ടായിരിക്കുന്നു. ആ രീതിയിലാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞത് ഒരു പ്രത്യേക പാർട്ടിയുടെ കാഴ്ചപ്പാടിലോ അല്ലെങ്കിൽ ഒരു പക്ഷത്തോ നിന്നുകൊണ്ട് ഉള്ള ഒരു തരത്തിലുള്ള സമീപനവും താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല, ഉണ്ടാവരുത്. കാരണം താങ്കളെ ഒരു അക്കാഡമിഷ്യൻ എന്ന രീതിയിൽ മാത്രമാണ് ഞങ്ങൾ കാണുന്നത്. വേറൊന്ന് വിൻഡിക്റ്റീവായിട്ട്, അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്, വിൻഡിക്റ്റീവായിട്ട് ഒരു തരത്തിലും, അതായത് അങ്ങനെ ചെയ്യുന്നു എന്നല്ല, അങ്ങനെ തോന്നാൻ പോലും പാടില്ല. പക്ഷെ പറയുമ്പം അങ്ങനെ പറയുള്ളൂ, എങ്കിലും പ്രവൃത്തിയിൽ അങ്ങനെ ആയിരിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പ്രവൃത്തിയിൽ അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പറയില്ല. പക്ഷേ ആളുകൾക്ക് പലപ്പോഴും അത്തരത്തിലുള്ള വ്യാഖ്യാനത്തിന് ഇട കിട്ടിയേക്കും, ചിലപ്പോൾ നമ്മൾ നിയന്ത്രണത്തിലല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യം താങ്കൾ പറഞ്ഞു. ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് താങ്കളുടെ നിയമനത്തോട് അത്രയ്ക്ക് താല്പര്യമില്ലാതിരുന്നെന്നും മറ്റേ ആരോടായിരുന്നു താല്പര്യമെന്നും ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതുപോലെ താങ്കൾ പിണറായിയുടെ ആളാണെന്നും. താങ്കൾ ശരിക്കും ആരുടെ ആളാണ്? ഞാൻ വാസ്തവത്തിൽ അങ്ങനെ ഈ ഇവരുടെ ഏതെങ്കിലും ഒരു ആളുടെ ആളല്ല. ഇപ്പോൾ മാത്രമല്ല എനിക്ക് വളരെ കൗതുകം തോന്നുന്നുണ്ട് ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്നിൽ താല്പര്യം ഇല്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം. ഈ ഇത്തരം ഗോസിപ്പുകളുടെ ഒക്കെ പിന്നിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് ഞാൻ കാര്യമായിട്ട് സംശയിക്കുന്നു. വാസ്തവത്തിൽ രണ്ടുപേരെയും എനിക്ക് എത്രയോ കാലമായിട്ട് അറിയാം. അപ്പോൾ ഞാൻ ഇതിന് രണ്ട് സാധ്യതകൾ പറഞ്ഞാൽ, ഒന്ന്, ബേബിക്ക് കൂടുതൽ താല്പര്യമുള്ള ഒരാളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ DPEP അതുപോലെ തന്നെ സ്കൂളുകൾ പഞ്ചായത്തിന് കൈമാറുന്നത് അത്തരം കാര്യങ്ങളിൽ താങ്കളുടെ അഭിപ്രായം ബേബിയുടെ അഭിപ്രായത്തിന് യോജിക്കുന്നതായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിക്കൂടെ താങ്കളോടുള്ള എതിർപ്പ്? അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡർ എന്നുള്ള രീതിയിൽ മാത്രമാണ്. ഒരിക്കലും
ഒരു പക്ഷം തിരിഞ്ഞുകൊണ്ടുള്ള സംഗതിയല്ല. അപ്പോൾ താങ്കൾക്ക് ഈ രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞല്ലോ, താങ്കൾക്ക് എന്ത് ഉത്തരവാദിത്വം ഉള്ളത്? താങ്കൾ ഒരു പാർട്ടിക്കാരനാണോ? എൻ്റെ അധ്യാപനത്തിലായിരിക്കും എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം, എൻ്റെ ഗവേഷണത്തിലാണ് എൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ ലേഖനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ വരുന്നത്. ഇത് മുഴുവനും രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് ഞാൻ. അത് എങ്ങനെയാണ് അത് സംഘടിതമായ രീതിയിലാവുന്നതെന്ന് താങ്കൾ ചോദിക്കും. അത് സംഘാടനത്തിൻ്റെ ഒരു ആശയസമരത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവൃത്തി എന്നുള്ള നിലയ്ക്കാണ്. അതൊക്കെയാണെങ്കിലും പൊതുവായി ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളോട് മാത്രം യോജിക്കുകയും അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കഴിയുന്നത്ര മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഗണത്തിൽ തന്നെയല്ലേ താങ്കളും? ഞാനൊരു പാർട്ടിക്കാരെന്നുള്ള നിലയ്ക്കല്ല, ഇടതുപക്ഷത്ത് തന്നെ എത്രയോ കാലമായിട്ട് നിലയുറപ്പിച്ചിട്ടുള്ളതാണ്. പ്രകൃതിക്കും പാവപ്പെട്ടവർക്കും നീതി ലഭിക്കുന്ന തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ കൂടിയാണ് ഞാൻ നിന്ന് പോകുന്നത്. എൻ്റെ ചോദ്യം ഈ പക്ഷത്ത് നിൽക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുമോ എന്നാണ്. ഇപ്പോൾ നന്ദിഗ്രാം പ്രശ്നം തന്നെ, സുമീൻ സർക്കാരൊക്കെ അവിടെ വളരെ കാര്യമായിട്ട് അതിനെതിരെ രംഗത്ത് വന്നു, പക്ഷേ താങ്കളെപ്പോലെ ആളുകളിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായില്ല. പക്ഷേ അത് ശരിയായിരിക്കും, ചില കാര്യങ്ങളിൽ ഞാൻ ഇടപെടാതിരുന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചുള്ള വേണ്ടത്ര അറിവില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. പക്ഷേ തത്വത്തിൽ ക്യാപിറ്റലിസ്റ്റ് സംവിധാനത്തിൻ്റെ വികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വളരെ തുറന്നെഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതായത് ഈ വികസനം സാധാരണക്കാരുടെ വികസനമല്ല, വൻ വ്യാവസായിക വികസനമാണ്. അതുകൊണ്ട് അത് പാവപ്പെട്ടവരുടെ ഉപജീവന മേഖലയെ ബാധിക്കും, അവരുടെ ഇടങ്ങൾ നശിപ്പിക്കും. അങ്ങനെ സ്വന്തം ഇടങ്ങൾ ഇല്ലാതായി വെറും പ്രവാസികളായി മാറിപ്പോകുന്ന ആളുകളുടെ ഒരു സാഹചര്യം വരും എന്നൊക്കെ കുറച്ചൊക്കെ ഒരു പ്രവചന സ്വഭാവത്തോടുകൂടി തന്നെ ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ളതാണ്. ചില കാര്യങ്ങളിൽ വേണ്ടത്ര അറിവില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നു? താങ്കൾ നന്ദിഗ്രാമിൻ്റെ കാര്യത്തിൽ ഈ വെസ്റ്റ് ബംഗാൾ സർക്കാരിൻ്റെ നയത്തോട് യോജിക്കുന്നുണ്ടോ? മാർക്സിസ്റ്റ് പൊസിഷനിൽ നിന്നുകൊണ്ട് ശരിയാണ് എന്ന് പറയാൻ കഴിയുന്നത് മാത്രമേ ഞാൻ ശരിയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഒരു വൻ വ്യാവസായിക വികസനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സാധാരണ കർഷകരുടെ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കണം എന്നൊരു നിലപാട് വരികയാണെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം താങ്കളെപ്പോലെയുള്ള ചരിത്ര പണ്ഡിതന്മാർ ഒരുപാട് ലേഖനങ്ങൾ എഴുതി, പല ഇടപെടലുകൾ നടത്തി. പക്ഷേ അതിനുശേഷം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ മതവിശ്വാസം കുറഞ്ഞെന്നോ അല്ലെങ്കിൽ വർഗീയത കുറഞ്ഞെന്നോ അങ്ങനെ എന്തെങ്കിലും ഗുണപരമായ മാറ്റം വന്നിട്ടുണ്ടോ? മതവിശ്വാസത്തിന് നമ്മൾ എതിരല്ല, മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മതത്തിൽ വിശ്വസിക്കട്ടെ. പക്ഷേ മതം സ്വകാര്യമാണ്, അത് പൊതുവല്ല. പൊതുവായ ഇടങ്ങളിലേക്ക് കടന്നു വരുന്ന വർഗീയതയുടെ രൂപത്തിലുള്ള ഒന്ന്, അത് യഥാർത്ഥത്തിൽ മതമല്ല. അവർ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. മതവിശ്വാസം സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു കൃത്യമായ നിലപാടുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടേതായ ഒരു സമീപന രീതിയുണ്ട്, അത് പാർട്ടിയുടെ അധികാരികൾ നിശ്ചയിക്കും. മാർക്സിസത്തിൻ്റെ കാര്യത്തിൽ ചോദിച്ചാൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. മാർക്സ് മതത്തിനെ പറ്റി വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ആത്മാവില്ലാത്ത ലോകത്തിൻ്റെ ആത്മാവാണെന്നും, അത് മുടന്തൻ്റെ ഊന്നുവടിയാണെന്നും, അത് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സർവ്വവിജ്ഞാനകോശമാണെന്നും ഒക്കെ പറയുന്നത്, എൻസൈക്ലോപ്പീഡിയ കമ്പെൻഡിയം ഓഫ് ദി യൂണിവേഴ്സ്. അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒടുവിലാണ് പറയുന്നത് റിലിജൻ ഇസ് ദി ഓപ്പിയം ഓഫ് ദി പീപ്പിൾ, അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് മാർക്സ് ഈ മതവിശ്വാസത്തെ തള്ളി പറഞ്ഞിട്ടില്ല എന്നാണോ? മതവിശ്വാസത്തെ അല്ല മാർക്സ് തള്ളി പറയുന്നത്. മാർക്സ് എപ്പോഴും തള്ളി പറയുന്നത് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ചൂഷണാത്മകമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിയിൽ വ്യക്തികൾക്ക് വസ്തുനിഷ്ഠമായിട്ടുള്ള തിരിച്ചറിവ് സ്വന്തം നിലനിൽപ്പിനെ പറ്റി തന്നെ ഉണ്ടാവാൻ മതമൊരു തടസ്സമാവുന്നു എന്നുള്ളതാണ്. കാരണം അത് യാഥാർത്ഥ്യത്തെ കീഴ്മേൽ മറിക്കുകയും ചുറ്റുമുള്ള യാഥാർത്ഥ്യത്തെ നോക്കുന്നതിന് പകരം അത് ആകാശത്തേക്ക് നോക്കി മറ്റൊരു അഭൗമ ശക്തിയെ ആശ്രയിക്കുകയും ചെയ്യുന്നു. അത് ചൂഷണത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ സഹായിക്കുന്നു. മാർക്സ് പറഞ്ഞത് എന്തായാലും അതിന് അനുസൃതമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ആശയക്കുഴപ്പം അക്കാര്യത്തിൽ നിലനിൽക്കുന്നത്? ആളുകളുടെ ഇടയിൽ ഇപ്പോഴും സംഘബലം ഉറപ്പിക്കുന്ന പല ഘടകങ്ങളുടെ കൂട്ടത്തിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒന്നിൽ കമ്മ്യൂണൽ ബന്ധം, അത് വളരെ പ്രധാനമാണ്. പല ഘടകങ്ങളിൽ ഒന്ന് എന്നതിനപ്പുറം ഏറ്റവും പ്രധാന ഘടകം എന്നുള്ള നിലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് അത് തന്നെയല്ലേ?
അല്ലാതൊരു ഒരു വലിയ വിഭാഗം ആളുകളെ ഒന്നിച്ച് നിർത്തുന്നു. ചില കാര്യങ്ങളിൽ അത് വളരെ സംഘടിതമാണ്. അപ്പോൾ എപ്പോഴും സംഘടിത രൂപങ്ങളെ ആശ്രയിച്ച് മാത്രമേ ഈ ജനാധിപത്യ സംവിധാനത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. കാരണം ആളുകളുടെ സംഘടിതമായിട്ടുള്ള സഹകരണം വേണമല്ലോ ഭരണകൂടം ഉണ്ടാക്കണമെങ്കിൽ. ഇപ്പോൾ ഇടതുപക്ഷമായാൽ പോലും ഇടതുപക്ഷത്തിനറിയാം, ഇടതുപക്ഷം ഉണ്ടാക്കുന്ന ഭരണകൂടം പോലും അത് വിരുദ്ധ താല്പര്യങ്ങളുടെ താൽക്കാലിക സഖ്യം മാത്രമാണ്. അങ്ങനെ മാത്രമേ കേരളത്തിൽ ഒരു ഭരണകൂടം സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ. കാരണം ജാതി മത സങ്കുചിത ചിന്തകളുടെ പേരിൽ വൻതോതിൽ ആളുകൾ സംഘടിക്കപ്പെട്ട അവസ്ഥയിലാണ്. ആ സംഘാടനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അരാഷ്ട്രീയവൽക്കരണം ആണെങ്കിൽ പോലും അങ്ങനെ ആ അരാഷ്ട്രീയവൽക്കരണം മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് കേരളത്തിൽ. അങ്ങനത്തെ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ തരം ജനവിഭാഗങ്ങളോട് സംവദിക്കാതെയും സഹകരണം അഭ്യർത്ഥിക്കാതെയും പറ്റില്ല. അങ്ങനെ ഒത്തുതീർപ്പുകൾ ആവശ്യമായി വരുമ്പോൾ ഈ പുറത്തൊന്ന് പറയുകയും അകത്ത് മറ്റൊന്ന് ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് താങ്കൾ സമ്മതിക്കില്ലേ? ഇപ്പോൾ ജ്യോതിഷം പഠിപ്പിക്കുന്നതിനെതിരെ താങ്കൾ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കളുടെ പോലും കുടുംബാംഗങ്ങൾ അതിൽ കാര്യമായി വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം പോലും വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് നമ്മൾക്ക് എല്ലാ വാർത്തകളിലും കാണുന്നത്. പലരും വിശ്വാസികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കളുടെ പോലും കുടുംബാംഗങ്ങൾ, ഭാര്യമാരും മക്കളും ഒക്കെ വലിയ വിശ്വാസികളാണ്. എൻ്റെ കാര്യം പറയാൻ സാധിക്കുന്നല്ലാതെ പൊതുവെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമുണ്ടോ എനിക്ക് അറിയില്ല. പക്ഷേ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റുകാരിയെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള വിശ്വാസങ്ങൾക്ക് പുറകെ പോകാൻ കഴിയില്ല. അപ്പോൾ ഈ പറഞ്ഞവരൊന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരല്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഞാൻ അതിനേക്കാൾ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് അവരെ പറ്റി പറയുന്നതെല്ലാം ഗോസിപ്പുകളായിരിക്കും എന്നും. കാരണം എനിക്കറിയുന്ന കുറച്ച് പ്രധാനപ്പെട്ട നേതാക്കൾ എങ്കിലും അവരൊക്കെ വളരെ യുക്തിസഹമായ രീതിയിൽ ചിന്തിക്കുകയും ഈ തരത്തിലൊന്നുമുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പോകാതിരിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ അവരെ പറ്റി തന്നെ ധാരാളം കഥകൾ പുറത്ത് പറഞ്ഞു. വെറും കഥകളാണോ? അപ്പോൾ ഇ കെ നായനാരുടെ ഭാര്യ വിശ്വാസിയാണ്, കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിശ്വാസിയാണ്, അതൊക്കെ അവരുടെ ഒരു സ്വകാര്യ കാര്യം എന്ന് മാത്രമാണ് അവർ വിശേഷിപ്പിക്കാറ്. അല്ല, ഭാര്യമാരുടെ വിശ്വാസം എനിക്കറിയില്ല കൃത്യമായിട്ട് ഇവരുടെ ഒന്നും കാര്യങ്ങൾ. എന്നാലും ഭാര്യയെ ഒരു സമ്മർദ്ദം ഉപയോഗിച്ച് ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന ഒരു സംഗതിയാണ്. ഇപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ വിവാഹത്തിന് ശേഷം വിശ്വാസമില്ലാത്ത ഒരാളായി മാറിയ അല്ല എൻ്റെ ഭാര്യ. അവർക്ക് നേരത്തെ തന്നെയുള്ള ഒരു സമീപനമാണ്. എന്ന് വെച്ചാൽ എൻ്റെ സമീപനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ട ഒരു ചിന്താ രീതി അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നു. വർഗീയതയെക്കുറിച്ച് കാര്യമായിട്ട് പഠിക്കുകയും എഴുതുകയൊക്കെ താങ്കൾ ചെയ്തിട്ടുണ്ട്. ഭൂരിപക്ഷ വർഗീയത ആയിക്കോട്ടെ, അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത ആയിക്കോട്ടെ, താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇക്കാര്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമീപനം 100% മതേതരമാണെന്ന്? വർഗീയതയെ ഭരണകൂടങ്ങൾ പ്രീണിപ്പിക്കുന്നുണ്ടാവാം, പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് സാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയ്ക്ക് പൊരുത്തക്കേടുകളുണ്ട് ഈ വർഗീയത എന്ന ആ ഒരു പ്രശ്നത്തിന്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണകൂടമാകുമ്പോൾ ആ ഭരണകൂടവും വർഗീയതയ്ക്കെതിരെ വളരെ ശക്തമായ നിലപാട് എടുക്കേണ്ടതല്ലേ? പക്ഷേ ഭരണകൂടത്തിൻ്റെ പേരിൽ എന്തിനാണ് അങ്ങനെ ന്യായീകരിക്കുന്നത്? ഒരുപാട് ജനങ്ങളുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അത്തരം സമുദായങ്ങളുടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ജനക്ഷേമകരമായ രീതിയിലൊരു സമീപനം നടത്തുക എന്നുള്ളതല്ലാതെ കമ്മ്യൂണിറ്റിയെ പ്രീണിപ്പിക്കുക, കമ്മ്യൂണലിസം വളർത്തുക എന്ന് പറയുന്ന ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ വർഗീയതയ്ക്കെതിരായിട്ട് ആശയ സമരങ്ങൾ ഈ രാജ്യത്ത് കരുപിടിപ്പിച്ചത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മുൻനിരയിൽ ഇടതുപക്ഷമാണ്. അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് പരിശോധിച്ച് നോക്കിയാൽ, പക്ഷേ ആശയപ്രചരണങ്ങൾ നടക്കുമ്പോൾ തന്നെ പ്രായോഗിക തലത്തിൽ അത്തരം നടപടികളല്ല കാണുന്നത്. ഇടതുപക്ഷത്തിന് ഇത്രയധികം ബുദ്ധിജീവികളെ ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത്, അങ്ങനെ വേറെ ഒരു പാർട്ടിയും. താങ്കൾ പറയുന്നത് ശരിയായിരിക്കും, പക്ഷേ എൻ്റെ ചോദ്യം ആശയ പ്രചരണത്തിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയ നഷ്ടം സഹിച്ചാണെങ്കിൽ കൂടി ഈ വർഗീയതയ്ക്കെതിരെ വളരെ ശക്തമായ ഒരു നിലപാടെടുക്കുന്നു എന്ന സന്ദേശം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇപ്പോൾ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പല പാർട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെയോ ബന്ധം സൂചിപ്പിക്കുന്ന അതല്ല. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ കുറച്ച് വർഗീയത ആയാലും തിരക്കേടില്ല എന്ന് അവർ സമ്മതിക്കുന്നത് പോലെയാണ് തോന്നുന്നത്.
അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്കതിനോട് വിമർശപരമായ സമീപനമുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലുള്ള ആളുകൾ നോക്കുമ്പോൾ കാണുന്ന ചില തെളിവുകളല്ലേ ഇത് എന്നുള്ളത്. തെളിച്ചു പറഞ്ഞാൽ PDP പോലെ സംഘടനകളുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനോ ഉള്ള ബന്ധമുണ്ടല്ലോ, അത് പലപ്പോഴും വിമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ താങ്കൾക്ക് ആ കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് വേണ്ടതല്ലേ? ഏത് മതപരമായിട്ടുള്ള സെൻറ്റിമെൻറ്റിനെയും കരുവാക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ഒരു മൃദു സമീപനം ആവശ്യമായിട്ട് വരും. അതൊരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ആവശ്യമായി വരും. അതിനെ ന്യായീകരിക്കാൻ ഈ ഭരണാധികാരം എന്തിന് എന്ന ചോദ്യത്തിനെ പറയാൻ സാധിക്കും. താങ്കളെപ്പോലെ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ അത് പറയുമ്പോൾ അതിൽ വലിയൊരു അപകടം പതിയിരിപ്പില്ലേ? ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം അവർ ഹിന്ദു വർഗീയതയോട് ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തന്നെ ഏറ്റവും വലിയ ആരോപണം അതാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ തിരിച്ചൊരു മൃദു സമീപനം സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഭൂരിപക്ഷ വർഗീയതയോട് മൃദു സമീപനം ഉണ്ടോ? അല്ല, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞത് ഭരണകൂടം എന്നുള്ള നിലയിൽ അങ്ങനെ വേണ്ടി വരുന്നു എന്നാണ്. ഞാൻ ഏതെങ്കിലും ഒരു തരം സെൻറ്റിമെൻറ്റിനോട് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. മധ്യവർഗത്തെ നിയന്ത്രിക്കുന്നത്, ഭൂരിഭാഗം മധ്യവർഗത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് സെൻറ്റിമെൻറ്റ്സ് ആണ്, അല്ലാതെ പൊളിറ്റിക്സ് അല്ല. അല്ല, ഒന്നുകിൽ അപൊളിറ്റിക്സ് ആണ്, പൊളിറ്റിക്സ് അല്ല എന്നർത്ഥം. അങ്ങനെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് എപ്പോഴും ഇത്തരം വിഷയങ്ങൾ വളരെയധികം പ്രധാനമായി വരുന്ന സാഹചര്യത്തിൽ വളരെ തന്ത്രപരമായ ഒരു സമീപനം വേണം. എന്നുവെച്ചാൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാനും ആളുകൾ അകന്നു പോകാതിരിക്കാനും വേണ്ടി മാത്രമാണ്. പക്ഷേ ഈ തന്ത്രപരമായ സമീപനം ഒരു വലിയ അത്യാപത്തിലേക്ക് നമ്മളെ നയിച്ചു കൂടുന്നുണ്ടോ? അത് ആ തരത്തിലൊരു സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള ഒരു വേവലാതി എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇനി ഈ രാഷ്ട്രീയ നേതാക്കൾക്കാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഉൾക്കാഴ്ച ഉള്ളത്. ജനങ്ങളുടെ പൾസ് അറിയുന്നത് അവർക്കാണ്. അതുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് അത്തരം തന്ത്രപരമായിട്ടുള്ള സംഗതികൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ചെയ്യുന്നതിനൊക്കെ ഒരു താത്വികമായ ഒരു മറ ഉണ്ടാക്കാൻ മാത്രമല്ലേ താങ്കളെപ്പോലെയുള്ള ആളുകളുടെ ഇത്തരം സമീപനം ഉപകരിക്കുകയുള്ളൂ? ഞാൻ അങ്ങനെ വാസ്തവത്തിൽ ചെയ്തികൾക്ക് താത്വികമായ ഒരു അടിസ്ഥാനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഒരു തിങ്ക് ടാങ്ക് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. എന്നെ ഏതായാലും അത്തരം ഒരു ചിന്തകരുടെ കൂട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി പെടുത്തിയിട്ടില്ല. പക്ഷേ മാർക്സിസ്റ്റ് പ്രസിദ്ധീകരണങ്ങളായിട്ടുള്ള വളരെ കാര്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തി ചില ലേഖനങ്ങൾ വരുന്ന ചിന്ത പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. MGS നാരായണനും താങ്കളുമൊക്കെ ഒരു കാലത്ത് ഒരേ ചേരിയിൽ നിന്നവരാണ്. അതിനുശേഷം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിഭിന്ന അഭിപ്രായങ്ങളുണ്ടായി. ഇപ്പോഴും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ MGS ഒരു ഹിന്ദു വർഗീയതയ്ക്ക് അനുകൂല സമീപനം എടുക്കുന്ന ആളാണ്? ഞാൻ മുമ്പും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല, ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. MGS നാരായണൻ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറിയിരുന്നത് അദ്ദേഹം ചരിത്ര ഗവേഷണ രംഗത്ത് ഉണ്ടാക്കിയ ചില രീതിശാസ്ത്രവും സമ്പ്രദായമൊക്കെ, അത് മാർക്സിൻ്റെ രീതിശാസ്ത്രം ആണ്. മാർക്സിൻ്റെ രീതിശാസ്ത്രം അനുസരിച്ചാണ് MGS നാരായണൻ്റെ ചരിത്ര രചന. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അത് ശ്രദ്ധിക്കപ്പെട്ടത്. മറ്റൊന്ന്, ദേശീയ തലത്തിൽ MGS നാരായണൻ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ചരിത്രകാരനായിട്ട് അംഗീകരിക്കപ്പെടാൻ കാരണം ഇടതുപക്ഷ ചരിത്രകാരന്മാരുടെ കൂട്ടത്തിൽ നിലയുറപ്പിച്ചതുകൊണ്ടാണ്. അത് ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രമാണ് MGS നാരായണൻ വേണ്ടാന്ന് വയ്ക്കുന്നത്. ആ ഘട്ടം മുതൽക്ക് മാത്രമേ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. പിന്നെ ഞാൻ തന്നെ ഗവേഷണം എന്താണെന്ന് മനസ്സിലാക്കുന്നത് MGS നാരായണൻ്റെ ശിക്ഷണത്തിലാണ്. അപ്പോൾ ഒരു ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇടതുപക്ഷത്തിന് സ്വീകാര്യനല്ലാതായതോടുകൂടി അദ്ദേഹം വർഗീയതയുടെ പക്ഷത്താണ് എന്ന് നിരന്തരം ആക്ഷേപിക്കുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? കേരളത്തിൽ MGS നാരായണൻ ഒരു കാലത്തും ഇടതുപക്ഷത്തിന് സ്വീകാര്യനായിരുന്നില്ല. കാരണം MGS നാരായണൻ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് നോക്കി അധ്യാപക സംഘടന ഏതാണ്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വലതുപക്ഷ സംഘടനയുടെ, അതായത് കോൺഗ്രസ് സംഘടനയുടെ അംഗമായിരുന്നു. MGS നാരായണൻ അതിൽ ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. എങ്കിൽ പോലും MGS നാരായണനെ സംബന്ധിച്ചിടത്തോളം ഒരു ലിബറലിസ്റ്റിൻ്റെ സമീപനമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പ്രൊഫഷണലായിട്ട് അദ്ദേഹം എഴുതിയിരുന്നതിലൊക്കെ തന്നെയും ഇടതുപക്ഷ മൂല്യങ്ങളുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ആ തരത്തിലുള്ള രചനകൾ നിർത്തുകയും ബോധപൂർവം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം MGS നാരായണൻ്റെ പ്രതിഭ ആവശ്യമില്ലാത്ത തരത്തിൽ ഉള്ള അനേകം രചനകൾ അദ്ദേഹം നടത്തുന്നുണ്ടായിട്ടുണ്ട് ആനുകാലികങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോഴാണെങ്കിലും MGS ഒരു സംഘപരിവാറിൻ്റെ ആളാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? സംഘപരിവാറിൻ്റെ ആളായിട്ട് MGS നാരായണൻ ഒരിക്കലും നിലനിന്നിട്ടില്ല. പക്ഷേ ഡൽഹിയിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിലെ അദ്ദേഹം ചെയർമാനായിട്ടുള്ള മെമ്പർ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്ത് ആ ഒരു സ്ഥാപനത്തിനകത്തുള്ള ചില കാര്യങ്ങളോടുള്ള വിയോജിപ്പും
അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന ചില സംഘർഷങ്ങളും ഒക്കെ അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണ് ഉണ്ടായത്, ഒരു പ്രത്യേക കാലാവസ്ഥയ്ക്ക് പറ്റിയ രീതിയിൽ. അത് എം ജി എസ് നാരായൺ വർഗീയവാദിയാണ് എന്ന ധാരണ വർഗീയ പക്ഷത്തുണ്ടായി എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് അവർ അദ്ദേഹത്തെ കുറച്ചൊന്ന് ലാളിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ അദ്ദേഹം അത് കൈയൊഴിയുകയും ചെയ്തു. പക്ഷേ അതൊരു ധാരണ മാത്രമാണ് എന്നാണ് താങ്കൾ പറയുന്നത്. എന്നെ സംബന്ധിച്ച് എം ജി എസ് നാരായൺ വർഗീയവാദിയല്ല, പക്ഷേ എം ജി എസ് നാരായൺ ഒരുപാട് കാര്യങ്ങളിൽ പ്രതിലോമകരമായിട്ടുള്ള നിലപാടെടുത്തതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇപ്പോൾ വ്യക്തിപരമായ രീതിയിലുള്ള ബന്ധത്തിനൊന്നും പറ്റാതെ തന്നെ നിശിതമായ വിമർശത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഏർപ്പെട്ടിട്ടുണ്ട്. ഈ കേരളത്തെക്കുറിച്ച് പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കേരളത്തിൽ സാഹിത്യകാരന്മാർക്കോ അല്ലെങ്കിൽ അക്കാദമിക് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കോ ഒരു അഭിപ്രായം പറയാൻ കഴിയാത്ത ഒരു കാലാവസ്ഥ അന്തരീക്ഷം ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ എം മുകുന്ദൻ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചു വി എസ് അച്യുതാനന്ദനെ കുറിച്ച്, അത് വലിയ വിവാദമായി. അദ്ദേഹത്തിന് അതിനുള്ള ഒരു അവകാശമുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ താങ്കളുടെ ഒരു സമീപനം എന്തായിരിക്കും? താങ്കൾ താങ്കളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുമോ? ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരിക്കലും അതിൽ ഒരു വ്യക്തിയുടെ ജീവചരിത്രം കടന്നു വരാറില്ല. വ്യക്തി ഒരു കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന തരത്തിലുള്ള വിമർശനം ഞാൻ നടത്താറില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമാണ് പ്രധാനം, വ്യക്തിയല്ല. രണ്ടാമത്തേത്, വളരെയധികം സെൻസേഷനിലാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഞാൻ പറയാറില്ല, ആ ഭാഷ ഉപയോഗിക്കാറില്ല. ഇപ്പം എം മുകുന്ദൻ്റെ കാര്യത്തിൽ വന്നുപോയത് സെൻസേഷനിലാവാൻ സാധ്യതയുള്ള തരത്തിലുള്ള ചില പ്രയോഗങ്ങളാണ്. അതാണ് മാധ്യമങ്ങൾ, ഒരിക്കലും മുകുന്ദൻ അത് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. മാധ്യമങ്ങളിൽ അങ്ങനെ പെട്ടെന്ന് ചിലത് വലിയ ശ്രദ്ധ നേടും എന്നുള്ളതും അത് പിന്നീട് വളച്ചൊടിക്കപ്പെടും എന്നുള്ളതൊന്നും ശ്രദ്ധിക്കാതെ വന്നു പോകുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭരണകൂടത്തിലേക്കുള്ള പ്രധാന വ്യക്തികൾ അവർ ചില ആശയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരുകൂടിയാണ്, അല്ലെങ്കിൽ അവർ നമ്മളെയൊക്കെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. അപ്പോൾ അവരെ വ്യക്തികളെന്ന നിലയിൽ മാറ്റി നിർത്തുന്നത് ശരിയാണോ? ചിലപ്പോൾ അവരെക്കുറിച്ചും അഭിപ്രായം പറയേണ്ടി വരില്ലേ? വ്യക്തികളെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടി വരും, പക്ഷേ വ്യക്തികളുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായം ആവേണ്ട ആവശ്യമില്ലല്ലോ. വ്യക്തികൾ ചെയ്യുന്നു എന്നുള്ളതിനെ അതൊരു ഒരു പ്രവൃത്തിയായി മാറുമ്പോൾ തന്നെ അതിന് സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള സൈദ്ധാന്തിക വിമർശനം മതി എന്നാണ് എൻ്റെ സമീപനം. പക്ഷേ അദ്ദേഹം വി എസിനെ കുറിച്ച് പറഞ്ഞതും വി എസ് എന്നുള്ള വ്യക്തിയെക്കുറിച്ച് എന്നതിലുപരി വി എസ് ചില കാര്യങ്ങൾ പ്രതിനിധീകരിക്കുന്നതിനോട് യോജിപ്പില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹിത്യകാരന് പറഞ്ഞുകൂടെ? അല്ല, സാഹിത്യകാരന് പറയാം. സാഹിത്യകാരൻ പറയുന്ന സമയത്ത് ഇതുപോലെയുള്ള പ്രത്യാഘാതങ്ങളുണ്ടാകും. ഇപ്പോൾ പ്രവൃത്തിയെ വിമർശിക്കുകയും പ്രവർത്തകനെ മാറ്റി നിർത്തുകയും പ്രവർത്തകൻ്റെ ജീവചരിത്രം അവിടെ സ്വാധീനം ചെലുത്താതെ മാറി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരാളെ ഒരു പ്രത്യേക വിശേഷണവുമായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് പ്രശ്നം. പക്ഷേ ഈ പ്രത്യാഘാതങ്ങളെ പേടിക്കുന്ന ഒരു സാമൂഹിക ശാസ്ത്രജ്ഞനെ ധീരൻ എന്ന് വിളിക്കാൻ കഴിയുമോ? പ്രത്യാഘാതങ്ങൾ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് ഈ തരം വിഷയങ്ങളെ അകറ്റിക്കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങളിൽ കൂടുതൽ കൂടുതൽ വിമർശബോധം ഉണ്ടാവുക എന്നുള്ളതാണ്, വ്യക്തിവിരോധം ഉണ്ടാവുക എന്നുള്ളതല്ല. താങ്കളുടെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെതിരായ ഒരു അന്തരീക്ഷം ഉണ്ടായാൽ അതിനപ്പുറത്തേക്കും പോകാൻ കഴിയുന്ന ഒരു സമീപനം, ഒരു പ്രവർത്തന ശൈലി താങ്കൾക്കുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രാപ്തരാക്കുന്നത് വിമർശബോധം. ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നതും ഈ വിമർശാവബോധം. അതിന് യാതൊരു കോട്ടവും വരുത്താത്ത തരത്തിൽ ഞാൻ നിരന്തരം പഠിച്ച കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ വ്യക്തികളെ പഴിചാരേണ്ട സന്ദർഭം തീരെ വിരളമായിരിക്കും എന്നാണ് എൻ്റെ തോന്നൽ. ഇനി അഥവാ അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ താങ്കളുടെ സമീപനം എന്തായിരിക്കും? അങ്ങനെ വരട്ടെ, ആ സമയത്ത് നമുക്ക് നോക്കാം. അപ്പോൾ താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി.